അസ്സലാമു അലൈക്കും. അപ്പോൾ ഇളയ മുട്ടയും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നല്ലൊരു പലഹാരം തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ പെരീക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് ഇമ്മാതിരി ഒരു പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഉസാറായിട്ട് നമുക്ക് വെച്ചു കൊടുക്കുക. നല്ല രസമാണ് തിന്നാൻ, എന്നാൽ കാണാൻ നല്ല ചൊറുക്കുമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചായക്കടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോക്കാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഉണ്ടല്ലോ, അതിമ്മലും കൂടി നിങ്ങൾ ഒന്നാൻ തൊട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വിടുന്ന പലഹാരങ്ങളൊക്കെ അപ്പക്കപ്പങ്ങൾക്കൊക്കെ കാണും ചെയ്യാമല്ലോ. പിന്നെ ഇപ്പം ഇമ്മുള്ള ലൈക്കുകൾ നമുക്ക് സന്തോഷത്തോടെ തരും ചെയ്താൽ നമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കും ചെയ്യുക. അപ്പോൾ എന്നാൽ നമുക്ക് നേരം കളയണ്ട, നമുക്ക് വേഗം നമ്മളെ ബ്രെഡ് ഓംലെറ്റ് ഒന്നാണ് ഉണ്ടാക്കി വെക്കുക. അപ്പം നമ്മളിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കണത്. ഇനി നമുക്ക് നമ്മളെ വിസ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ട നല്ലോണം പതപ്പിച്ചു പോലോ, അപ്പോൾ അതേപോലെ തന്നെ കാട്ടു തന്നെ. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു വെല്ലുള്ളി എടുത്തുകാണ്ടി അത് ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞുകാണ്ട് അതും ഇതിക്കണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതും ഇതിക്കണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതും കൂടി ഇതിക്കണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്കൊരു ചെറിയ തക്കാളി എടുത്തുകാണ്ടി ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതും ഇതിക്കണിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഇതിക്ക് ഒരു 1 ടീസ്പൂൺ നമ്മളെ വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് പൊടിച്ചുകാണ്ട് അതും കൂടി ഇതിക്കണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്തുകാണ്ടി നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിരിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 ബ്രെഡാണ് ഇട്ട് കൊടുത്തിരിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മാതിരി ഒരു ചട്ടിൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണ്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വരുമ്പേ അയക്ക് ലെസം നെജ്ജോ ബട്ടറോ ഓയിലോ എന്താ ഉള്ളത് വെച്ചാൽ ആ ഒന്നാണ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ ഈ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലൊന്നാണ് നല്ലോണം മുക്കി കാണും നമ്മളെ ഈ പാത്രത്തിലിട്ട് കാണാൻ ചുട്ടെടുക്കണം. അപ്പോൾ തിരിച്ചൊക്കെ ഒരു പാകത്തിന് വെച്ച് കാണും കാട്ടണം കേട്ടോ, അല്ല ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇനി ഒരു ഭാഗം വെന്ത് കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിക്കണു. ഇനി നമുക്കിതൊന്ന് എടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നല്ല എളുപ്പത്തിൽ അങ്ങോട്ട് ചുട്ടും പൊരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ മുട്ടിയിൽ നല്ലോണം നന്നു മുക്കി കാണും നമ്മൾ എണ്ണയും തേച്ച് കാണ്ട ഇതിലാണ് വെച്ച് കൊടുക്കുക. ഇങ്ങോട്ടൊന്നാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നാണ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇയാളെ ഇത്ര പണിയുള്ളൂ നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനേ. നമുക്ക് എത്ര എളുപ്പമാണല്ലേ നമ്മളെ ബ്രെഡ് ഓംലെറ്റ് കിട്ടിയത്. വിരുന്നാരൊക്കെ വരുമ്പോൾ 2 മുട്ടയും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിപ്പതൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ അപ്പോൾ ഇത് നല്ല രസം തിന്നാനും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്ക് മറക്കാതെ ഒരു ലൈക്കും തരി കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ആങ്ങണമെന്ന് വെച്ചാൽ നിങ്ങൾ മറക്കാതെ മടിച്ചാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ. പിന്നെ ഇപ്പം അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഞാൻ തൊട്ടുകൊടുത്താലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി വിടുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പൊ കാണും ചെയ്യുക. നമ്മളാണെങ്കിൽ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് എപ്പോഴും ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾക്കറിയണതൊക്കെ ഇനി നമ്മൾ പറഞ്ഞതിൻ്റെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.